ഹായ് ഗൈസ്, ബ്രെയിൻ സയൻസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ അടുത്ത് ഒരു RC ക്രോളർ ആണ്. അപ്പോൾ ഇത് WPL C24-1 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. പ്രൊപ്പോർഷണൽ സ്റ്റിയറിംഗ്, പ്രൊപ്പോർഷണൽ ത്രോട്ടിലൊക്കെ ഉള്ള ഒരു ക്രോളറാണ്, ഒരു സ്കെയിൽഡ് ക്രോളറാണ്. അതായത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, സ്കെയിൽഡ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസിലൂടെ ഒരു റിയൽ വേൾഡ് ട്രക്കിൻ്റെ ഓൾമോസ്റ്റ് എക്സാക്ട് കോപ്പി എന്ന് പറയാൻ പറ്റും, ഒരു ഓൾമോസ്റ്റ് ഒരു കോപ്പിയാണ്, ഒരു റെപ്ലിക്ക പോലെ തന്നെ ഒരു മോഡലാണ്. അപ്പോൾ റിയൽ ലൈഫ് പോലെ നമ്മൾ ചെറിയ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഓടിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള 4-wheel ഡ്രൈവിന്റെ ഒരു ക്രോളറാണ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മേടിച്ചത് പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ഇത് മേടിക്കാനാണെങ്കിലും എന്ത് സാധനം മേടിക്കാനാണെങ്കിലും നമ്മൾ കുറേ സെല്ലേഴ്സിനെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അലി എക്സ്പ്രസ് ഓൾറെഡി പോയതാണ്. അതുപോലെ തന്നെ നമ്മൾ അലിബാബ വഴി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയ ഒരു ഷോപ്പാണ് മേക്കർ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്റർനാഷണൽ അവർ ഷിപ്പ് ചെയ്യാറുള്ളത്, അവരാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്ത് തന്നത്. സോ അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അവരുടെ ഇതിന്റെ പ്രോഡക്റ്റ് ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. പ്രൈസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ആമസോണിലൊക്കെ കിട്ടുന്ന ക്രോളർ 1000 something ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ 4 ലിറ്റർ അടുത്ത് പ്രൈസ് വരും. സോ ഏകദേശം നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും എത്രത്തോളം വരും അല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം സിംഗിൾ മോട്ടർ 180 സൈസ് മോട്ടറാണ്. ഇത്തിരി എന്താ പറയുക, നമ്മുടെ സാധാരണ പോയി കാറിലൊക്കെ അല്ലെങ്കിൽ ഒരു ഇത്തിരി വലിയ മോട്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ഷാഫ്റ്റുകൾ വഴിയാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുമായിരിക്കും കണ്ടോ, ഒരൊറ്റ മോട്ടറിൽ തന്നെ പ്ലാസ്റ്റിക് ഡ്രൈവ് ഷാഫ്റ്റാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഈ കപ്പുകളിലേക്ക് പോയിട്ടാണ്, ഡിഫറൻഷ്യൽ കപ്പുകളിലേക്ക് പോയിട്ടാണ് ടയേഴ്സ് എല്ലാം പവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടയറാണെങ്കിലും ഇത്തിരി കട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോളറിന് ഇത്രയും കട്ടിയുള്ള ടയർ ഉണ്ടായിട്ട് കാര്യമില്ല. കൂട്ടണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ടയർ ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അതിൻ്റെ വീഡിയോ എന്തായാലും എടുക്കാൻ വേണ്ടിയിട്ടില്ല. ഒരു നല്ലൊരു ലൊക്കേഷനിൽ പോയിട്ട് ഒന്ന് ഓടിച്ച് നോക്കണം. സോ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓടിച്ച് നോക്കിയത്. അപ്പോൾ ക്രോളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്പീഡ് വളരെ കുറവായിരിക്കും. ക്രോളറിന് സ്പീഡല്ല വേണ്ടത്, ക്രോളറിന് നല്ല ടോർക്ക് വേണം, അതായത് പവർ വേണം പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള. മോട്ടർ എന്താ പറഞ്ഞാൽ ഇതാവരുത്, മോട്ടർ സ്റ്റക്ക് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് ക്രോളറിനെല്ലാം ഗിയർ ചെയ്ത് ഗിയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡ് കുറച്ചേക്കുന്നതായിരിക്കും. സോ എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഒരു ക്യുക്ക് ലുക്കിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തായാലും അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാക്കേജാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. സോ ഇതാണ് ഞാൻ നമുക്ക് അൺബോക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. അവിടെ എൻ്റെ അഡ്രസ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അഡ്രസ്സൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും അറിഞ്ഞാൽ മതി, ഇപ്പോൾ തൽക്കാലം അറിയണ്ട. സോ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ടി വരും. സോ ഇത് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് വഴി തന്നെയാണ് വന്നത്. അത്യാവശ്യം ഡിലേ ഉണ്ടായിരുന്നു. ഏകദേശം ഇൻ്റർവ്യൂ ശരിയാണെങ്കിൽ 1 മാസത്തിനടുത്ത് ഡിലേ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് നമുക്ക് ടാക്സും കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. ഈ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റേ ബഗ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടാക്സ് വന്നായിരുന്നു. സോ ഈ ഒരു പാക്കേജിങ്ങിലാണ് ഇതിപ്പോൾ വരുന്നത്. സോ ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനിയെങ്കിലും തുറക്കാം. യെസ്, അറ്റ് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്. ഓക്കെ, കാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രോളറാണ്. ഓഫ് റോഡർ നമ്മുടെ WPL ബ്രാൻഡിൻ്റെ. ഇതായിരുന്നു ഫ്രണ്ട്. ഞാൻ ഫ്രണ്ടിന് പറഞ്ഞ ബാക്കാണ് നിങ്ങൾ കാണിച്ചത്. അപ്പോൾ WPL എന്ന് പറഞ്ഞ കമ്പനിയുടെ C24/1/1 എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. C24/1 അതിന് C24 എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് മോഡലായിരുന്നു. അതിന് പ്രൊപ്പോഷണൽ സ്റ്റിയറിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ചൊരു ഇത്തിരി പവർ കുറവായിരുന്നു. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യിക്കാം. ഞാൻ ആ മെയിൻ പുറത്തെ കവർ കട്ട് ചെയ്ത് തന്നെ കുറേ സമയം കളഞ്ഞു. സോ എന്തായാലും ഇതൊന്ന് തുറക്കാം, എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ ബോക്സ് കാലിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കുറേ സ്റ്റിക്കർ നമ്മുടെ ബോക്സിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ഒട്ടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1/16 ആണ്, 1/16 സ്കെയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം.
ഇതിലും എന്താ പറഞ്ഞാൽ ടേപ്പ് പൊടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു കവറിങ്ങിൽ വന്നേക്കുന്നത് കൊണ്ട് തന്നെ ബോക്സിൽ എന്ത് പറ്റിയാലും നമ്മുടെ ഇതിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കവറിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീപ്പിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജീപ്പ് എന്ന് പറയാം, ട്രക്ക്, ട്രക്കാണ് ശരിക്കും ട്രക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ. അത്ര ക്വാളിറ്റി ഒന്നുമില്ല, ചീപ്പായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റിമോട്ട് കൺട്രോൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ട്രിം ചെയ്യാം, ത്രോട്ടിൽ ട്രിമ്മിൻ്റെ നമുക്കൊരു നോബും ഉണ്ട്, വേറെ ഒന്നുമില്ല, അതിനകത്ത് ഒരു ഓൺ ഓഫ് ബട്ടൺ മാത്രമേ ഉള്ളൂ. സോ സിമ്പിളായിട്ടുള്ളൊരു റിമോട്ടാണ്. റിമോട്ട് നമുക്ക് സ്ക്രൂ വയ്ക്കേണ്ടി വരും, അപ്പോൾ 2AA ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തേക്ക് വിടാം. നമുക്ക് നമ്മുടെ ട്രക്കിനെ പുറത്തേക്ക് വിടാം. യെസ്, നമുക്ക് ഈ ബോക്സ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടും, വേണ്ട മെയിൻ സാധനങ്ങളൊക്കെ വിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇതേ എന്താണൊക്കെ പൊളിഞ്ഞു പോകുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു കൈയാണ്. ഏകദേശം നമുക്ക് സൈസ് ഡിഫറൻസ് ഇതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും പറയാം. ഓ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ബാറ്ററി ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.4 volt 500 mAh ബാറ്ററിയാണ്. അതിൻ്റെ ചാർജറുമാണ് ഇപ്പോൾ ഉള്ളത്, നമുക്ക് USB ചാർജറാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഇതിൽ വരുന്നത് ഇതിൻ്റെ കുറേ പാർട്സുകളുണ്ട്, വൈപ്പർ, സൈഡിൽ കൂടെ വരുന്ന സ്നോർക്കൽ, ഇതൊക്കെ വെറുതെ ഒരു ആക്സസറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഇതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ ഇതിൻ്റെ അകത്തും സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു സൈഡ് വ്യൂ എന്തായാലും കാണാം. അതുപോലെ തന്നെ ടയർ കുഴപ്പമില്ല, അത്ര സോഫ്റ്റല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അതാണ് നമുക്കൊരു സൈഡ് പ്രൊഫൈൽ ഉള്ളത്. ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് LED ലൈറ്റുകളുണ്ട്. ഓക്കെ, 2 LED ലൈറ്റ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ നമുക്ക് ബാക്കിൽ ലൈറ്റൊന്നുമില്ല. ഓ, അതൊരു ഇത്തിരി ഒരു കുറവായിപ്പോയി. വെയിറ്റ് ഉണ്ടാകുന്ന വെച്ചാൽ അതിന് അത്യാവശ്യം ഒരു ചെറിയൊരു വെയിറ്റ് ഇതിനുണ്ട് കേട്ടോ, ബോഡിക്ക് ഉണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ താഴത്തുള്ള ബാക്ക് സൈഡ്, അല്ലെങ്കിൽ താഴെ സൈഡ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കണ്ടതിന് അറിയാൻ പറ്റും, രണ്ട് ഡ്രൈവ് ഷാഫ്റ്റാണ് പോയിരിക്കുന്നത്, ഫ്രണ്ടും ബാക്കിലേക്കും പോയിരുന്നത്. അപ്പോൾ രണ്ട് ഇതും, അപ്പോൾ ഒരൊറ്റ മോട്ടറിൽ നിന്ന് തന്നെ 4-wheel ഡ്രൈവ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്, ഓൺ ഓഫിനുള്ള ബട്ടൺ. ഓക്കെ, അതുപോലെ തന്നെ ഷോക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പ്രിംഗ് ലോഡഡ് ഷോക്കാണ്, വേറെ സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ അത്ര ഇതിനകത്തൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓക്കെ, നമുക്ക് അതിനകത്തൊരു സെർവുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള വീഴ്ചയിലൊന്നും പറ്റില്ല, എന്നാലും വെറുതെ താഴത്തേക്കൊന്നും വലിച്ചെറിയരുത്. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു വണ്ടിയുടെ ഒരു മോണ്ടാജും കൂടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ മോണ്ടാജ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ WPL C24/1 ഇപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ അതിൻ്റെ ഒപ്പം വന്ന സ്റ്റിക്കറുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റും, ബാക്ക് സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ ചെറിയൊരു പണി കിട്ടി, അപ്പുറ സൈഡ് വലിയ കുഴപ്പമില്ലാതെ ഒട്ടി, ബാക്കിയുള്ളിടത്തൊക്കെ കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുൾ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലുക്കായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൊയോട്ടയുടെയൊക്കെ ഒരു ഹൈലക്സിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു കോപ്പി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് ലൈസൻസ്ഡ് ബോഡിയൊന്നും അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടിയ കുറേ സ്റ്റിക്കറുകളൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മളിത് ഉപയോഗിക്കുന്നില്ല, നമുക്ക് ഇതിൻ്റെ പോയി വണ്ടിയുടെ ഒപ്പം വന്ന സ്റ്റിക്കറുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ കാണാനൊരു അത്യാവശ്യം നല്ലൊരു ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ സ്കെയിൽഡ് വെർഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം
നമുക്ക് ഒരു റഫ് ടെറൈനൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടെസ്റ്റിംഗ് ഒക്കെ എന്തായാലും വേറൊരു വീഡിയോയിൽ വരാൻ ചാൻസ് ഉള്ളൂ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഓവർലുക്കുമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലൊക്കെ എന്തോരം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ അലക്സയുടെ പക്കത്തോട്ടുണ്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഇങ്ങനെയൊക്കെ ഒരു സർവീസിലൊക്കെ പോകും. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നമുക്കറിയാം ഈ സ്റ്റിയറിങ്ങിൻ്റെ ലിങ്ക് ഇവിടെ പോയേക്കുന്നത് പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിയറൻസ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇവിടെ വന്നിട്ടുണ്ട്, ഫ്രണ്ടിലെയും ബാക്കിലെയും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹൈറ്റ് ക്ലിയറൻസിൻ്റെ ഒരു ഇഷ്യൂ വരും. ഇത് പൊക്കിയിട്ടാണ് ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. ബാറ്ററിക്ക് ഒരു പ്രൊപ്രൈറ്ററി കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കണക്ഷൻ തന്നെയാണ് നമ്മുടെ WPL-ൻ്റെ എല്ലാ മോഡൽസിൻ്റെ ഒപ്പം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 2 സെല്ലിൻ്റെ ഒരു ബാറ്ററിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മറ്റേ നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററിയാണ്, ലിഥിയം പോളിമറൊന്നുമല്ല. ഓക്കെ, സോ അതിൻ്റെ ചാർജറും ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു, USB ചാർജറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളറും പറഞ്ഞു, നമുക്ക് ചീപ്പായിട്ടൊരു കൺട്രോളറാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. പക്ഷെ പ്രൊപ്പോർഷണൽ ആണ് സ്റ്റിയറിങ്, പക്ഷേ നമുക്ക് ഈ ഇതിൻ്റെ പ്രൈസ് കട്ടിങ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രാൻസ്മിറ്റർ. അതൊരു ക്വാളിറ്റി നമുക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചീപ്പായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്, ഞങ്ങളൊന്നുമില്ല എന്നാലും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. നമ്മുടെ ബാറ്ററി എന്തായാലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ വെച്ച് നമുക്ക് ബാറ്ററി ഇട്ടിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഇത് ചെയ്തിട്ടും നമുക്ക് ഈ ബാറ്ററിനകത്തേക്ക് വെക്കാം. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിന് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ബാറ്ററിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കണ്ടോ ബാറ്ററി വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ഏരിയ സ്പേസ് അവിടെ ബാക്കി കിടപ്പുണ്ട്. സോ ഇൻ കേസ് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി അപ്ഗ്രേഡ് ചെയ്ത് എടുക്കാം. സിപ്പ് എന്തായാലും നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. സോ നമുക്ക് എന്തായാലും ഓൺ ഓഫ് ബട്ടൺ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെയാണ്. ഓക്കെ, ഈ ഒരു ബട്ടൺ അപ്പോൾ നമുക്ക് എന്തായാലും ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുണ്ട്. വാവ്, ഇപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് കണ്ടത് കേട്ടോ ഗായ്സ്. ഫ്രണ്ടിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ, ബാക്കിൽ നമുക്ക് ലൈറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോഴാണ് ആ ഒരു ലുക്ക് വന്നത്. ഷോ ഈ ലൈറ്റ് വെച്ചിട്ടായിരുന്നു മോണ്ടാജ് എടുക്കേണ്ടത്. ആ പോടെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഞാൻ ഇതും ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഓക്കെ. സോ കൺട്രോളറുമായിട്ട് കണക്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്തിട്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തന്നെ കണക്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രൊപ്പോർഷണൽ സ്റ്റിയറിങ്. കുറച്ചിരിക്കുന്നു, കുറച്ചിരിക്കുന്നു, മൊത്തം തിരിക്കുന്നു, കുറച്ചിരിക്കുന്നു, കുറച്ചിരിക്കുന്നു, മൊത്തം തിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ട്രിം ഉള്ളത് ഈ പൊക്കത്താണ്, നമുക്ക് അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഹൈ സ്പീഡും ലോ സ്പീഡും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സോ അത് കണ്ടിട്ട് നമുക്ക് ഈ സാധനത്തിൽ നമുക്ക് മറിച്ചിടാം, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതിട്ടാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ആദ്യമേ തന്നെ ലോ സ്പീഡ് കൊടുത്ത് നോക്കാം, ചെറിയ സ്പീഡിൽ വർക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ട്, ഇനി നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പോൾ സ്റ്റിയറിങ് മാത്രമല്ല ത്രോട്ടിലും പ്രൊപ്പോർഷണലാണ്. ഓക്കെ, സോ അത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ക്രോളറിന് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്, സ്റ്റിയറിങ്ങും ത്രോട്ടിലും പ്രൊപ്പോർഷണലായിരിക്കണം. സോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും, ടെസ്റ്റ് റൺ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം, അതുവരത്തേക്കും ബൈ.